अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। वस्सलातु वस्सलामु अला सय्यिदिल मुरसलीन व अला आलिही व सहबिही अजमईन। अल फाइज़ीन बिललाह अम्मा बाद। प्रियमुल्लवरे, अल्लाहुविन्टे पोरुत्तवुम तृप्तियुम नेडान ഏറ്റവും എളുപ്പമായ പത്ത് മാർഗങ്ങൾ മഹാനായ ഇബ്നുൽ ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലൊന്നത്, ഒന്ന്, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പരമാവധി അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ആ ആശയങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങളിൽ വെളിച്ചം പരത്തുകയും അതുവഴി അല്ലാഹുവിലേക്ക് നമ്മെ ചേർക്കുകയും ചെയ്യും. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അഫ്ളലു ഇബാദത്തി ഉമ്മത്തി തിലാവത്തുൽ ഖുർആൻ. മറ്റൊന്ന്, മഹാനവറുകൾ പറയുന്നത്, ഫർളുകൾ കൃത്യമായി അനുഷ്ഠിക്കുക. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്, അല്ലാഹുവിൻ്റെ അടിമ അവനിലേക്ക് അടുക്കുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ മാർഗം, ഒന്നാം സ്ഥാനം ഫർള് ചെയ്യുന്നത് തന്നെയാണ്. എന്നാൽ ഫർള് ചെയ്യലോടൊപ്പം സുന്നത്തുകളും പതിവാക്കണം, സുന്നത്തുകളും ശീലമാക്കണം. ഫർള് മാത്രം നിർവഹിച്ച് ഒഴിവാവുകയല്ല, സുന്നത്തുകൂടി നമ്മൾ നിർവഹിക്കണം. അങ്ങനെ സുന്നത്ത് നിർവഹിച്ചാലുള്ള ഗുണം, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സുന്നത്തിൽ വന്നു ചേരുന്ന, ഫർളിൽ വന്നു ചേരുന്ന കുറവുകൾ പരിഹരിക്കാനുകൂടി സുന്നത്തുകൾ സഹായിക്കും. അന്ത്യനാളിൽ നിസ്കാരത്തെക്കുറിച്ച് വിചാരണ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് നിസ്കാരത്തെക്കുറിച്ച് വിചാരണ ചെയ്യുമ്പോൾ, ഫർള് നിസ്കാരത്തിൽ വല്ല ന്യൂനതകളുമുണ്ടെങ്കിൽ അയാൾക്ക് സുന്നത്തുകൾ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കൂ എന്ന് മലായിക്കത്തിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത്, നാവുകൊണ്ടും മനസ്സുകൊണ്ടും എന്ന് വേണ്ട എല്ലാ സാഹചര്യത്തിലും എല്ലാ അവസ്ഥയിലും ദിക്ര് പെരുപ്പിക്കുക എന്നതാണ്. വസ്കുറുല്ലാഹ ദിക്റൻ കസീറൻ വസബ്ബിഹൂഹു ബുക്രതൻ വ അസ്ലീല എന്ന് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടല്ലോ. ദിക്ര് വർദ്ധിപ്പിക്കുക എന്നതാണ്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വ ഖുഊദൻ വ അലാ ജുനൂബിഹിം വ യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വ ഫീ ഖൽഖി സമാവാതി വൽ അർളി. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ദിക്റിൻ്റെ മഹത്വങ്ങൾ, പുണ്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ആ ദിക്റുകൾ ഏതവസ്ഥയിലും മനുഷ്യ ഹൃദയത്തിലും നാവിലും ഉണ്ടാവുക എന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ദിക്റിലാവുക എന്നത് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാന ഗുണമാണ്. ബിസ്മിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ബിസ്മി നമുക്ക് അതിന് സഹായം ചെയ്യും. അതുപോലെ ഏത് സമയത്തും ദിക്റുണ്ടാകുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മോടുണ്ടാകും, അള്ളാഹു നമ്മെ സ്നേഹിക്കും. മറ്റൊരു കാര്യം, നമ്മുടെ ഇഷ്ടത്തെക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വില കൽപ്പിക്കുക എന്നതാണ്. പലപ്പോഴും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നമ്മുടെ ഹൃദയം തയ്യാറായില്ലെന്ന് വരും. എന്നാൽ അതിൽ പാകപ്പെടുത്തിയെടുക്കണം. തുലീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യം വ റസൂല എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. രാവിലെയും വൈകുന്നേരവും അങ്ങനെ ചൊല്ലൽ സുന്നത്തുണ്ട്. ഹദ്ദാദിൽ നമ്മൾ റളിയന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനും വബി മുഹമ്മദിൻ നബിയ എന്ന ദിക്ര് കൊണ്ടുവരാറുണ്ട്. ഇതിലുള്ള ഗുണം, അള്ളാഹുവിൻ്റെ ഖലാഇൽ നാം തൃപ്തിപ്പെടുക എന്നതാണ്. അള്ളാഹുവിൻ്റെ ഖലാഇൽ നാം തൃപ്തിപ്പെടുമ്പോൾ നമ്മുടെ ഇഷ്ടവും ആഗ്രഹവും അള്ളാഹുവിൻ്റെ ഖലാഇന് എതിരാണെങ്കിൽ, നമ്മുടെ മനസ്സിന് യാതൊരു പ്രയാസവും ഉണ്ടാകാതെ തന്നെ
മനസ്സിന് യാതൊരു പ്രയാസവും വരാതെ അള്ളാഹുവിൻ്റെ ഖലാഇനെ അംഗീകരിക്കാൻ നമ്മൾ പാകപ്പെട്ടിരിക്കും. അള്ളാഹുവിൻ്റെ ഖലാഇനെ നാം ആദരവോടെ കാണുകയും സ്നേഹത്തോടെ ഉൾക്കൊള്ളുകയും ചെയ്യും. എൻ്റെ റബ്ബ് എനിക്ക് ഖൈറ് മാത്രമേ വിധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കും. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അതൊരു മുസീബത്താണെന്ന് നമുക്ക് തോന്നുന്നത് പോലും നിഅമത്തുകളായിരിക്കും അനുഗ്രഹങ്ങളായിരിക്കും എന്നതാണ്. ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലന എന്ന് പ്രയോഗിച്ചത് അലൈന എന്നാണ് പറയേണ്ടത്. മുസീബത്തുകളിലേക്ക് ചേർത്തി പറയുമ്പോൾ അലൈന എന്നായിരുന്നു പറയേണ്ടിരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ലന എന്നാണ് പറഞ്ഞത്. ഇത് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് തംബീഹൻ അലാ അന്നല്ലദീ യുസീബുന ബഅദഹു നഉദ്ദുഹു നിഅമതൻ ഇല്ലാ നിഖ്മതൻ. അള്ളാഹുവിൽ നിന്ന് വരുന്ന മുസീബത്തുകളെ നിഅമത്തായിട്ടെണ്ണണം, നിഖ്മത്തല്ല. കാരണം അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇലാഹ റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. ഏതൊരു നിഖ്മത്തിൻ്റെയും പിന്നിൽ അല്ലെങ്കിൽ നാം കാണുന്ന നമ്മുടെ ദൃഷ്ടിയിൽ മുസീബത്തായി പരീക്ഷണമായി തോന്നുന്നതിൻ്റെ പിന്നിൽ നിഅമത്തുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. സൃഷ്ടികളായ നമുക്ക് അത് മനസ്സിലാവുകയില്ല. സൃഷ്ടാവായ റബ്ബിൻ്റെ തീരുമാനങ്ങളുടെ രഹസ്യങ്ങൾ സൃഷ്ടികളായ നമുക്ക് മനസ്സിലാവണമെന്നില്ല എന്നതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ ഏത് ഖലായിലും തൃപ്തിപ്പെടുക എന്നാണ് മുഅ്മിനിൻ്റെ മറ്റൊരു സൽഗുണം, മുഅ്മിനിൽ ഉണ്ടാവേണ്ട മറ്റൊരു സൽഗുണം. അഞ്ചാമത്തേത് അള്ളാഹുവിൻ്റെ തിരുനാമങ്ങളെ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞ അസ്മാഉൽ ഹുസ്ന, അള്ളാഹു തആലാൻ്റെ വിശേഷപ്പെട്ട നാമങ്ങളെ, പേരുകളെ പഠിക്കുകയും ആ പേരുകളുടെ ഓരോ പേരുകളുടെയും രഹസ്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹത്തെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുക എന്നതാണ്. ഉദാഹരണത്തിന് റഹ്മാൻ എന്ന വിശേഷണം നമ്മൾ മനസ്സിലാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിൻ്റെ, വിശാലമായ റഹ്മത്തിൻ്റെ അർത്ഥങ്ങളും വ്യാപ്തിയും നേരാൻ വണ്ണം നമ്മളെ മനസ്സിലാക്കിയാൽ അള്ളാഹുവിനോട് നമുക്ക് അതിരറ്റ സ്നേഹവും അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള വലിയ നന്ദിയും കടപ്പാടും നമ്മുടെ മനസ്സിൽ അറിയാതെ വന്നു ചേരും. ആ വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാകൾ ഓരോന്നും പഠിക്കുകയും അപ്പോൾ അള്ളാഹുവിനോടുണ്ടാ ഒരു പ്രത്യേകമായ റഹ്മത്തുണ്ടാവുകയും ചെയ്യാൻ സാഹചര്യമൊരുക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. മഹാനായ റഹ്മത്തിന് ഉദാഹരണത്തിന് റഹ്മാൻ, അള്ളാഹു റഹ്മാനാണ്, കാരുണ്യവാനാണ്. മഹാനായ ദിന്നുവിനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ മഹാനവറുകൾക്ക് ഹൃദയത്തിൽ വല്ലാത്തൊരു മനപ്രയാസം, വല്ലാത്തൊരു ഒരു ടെൻഷൻ, ഒരു പ്രത്യേകമായ അവസ്ഥ വന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ നൈൽ നദിയുടെ കരയിൽ അല്പം പോയിരിക്കട്ടെ, ഒരു മനസ്സമാധാനത്തിന് നദിക്കരയിൽ പോയിരിക്കുക, സാധാരണ സ്ഥിതിയിൽ നമുക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു ആനന്ദം പകരുന്ന ഒരു കാഴ്ച, ഒരു അവസ്ഥയാണല്ലോ. ഇളം തെന്നൽ, ചെറിയ നേരിയ കാറ്റുണ്ടാകും, അതുപോലെ വെള്ളത്തിൻ്റെ കളകളാരവങ്ങളുണ്ടാകും. ഇതിനിടയിൽ വെച്ച് അവിടെ ഇരിക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച്, മഹാന്മാരാകുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ നിഅമത്തുകളും അജായിബുകളെക്കുറിച്ചൊക്കെ ആലോചിക്കാനൊക്കെയുള്ള മനോഭാവമാണ്, മനോനിലയാണ് അവർക്കുണ്ടാവുക. ആ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട ദിന്നുവിൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നൈൽ നദിയുടെ കരയിൽ അല്പം പോയിരിക്കട്ടെ എന്ന് കരുതി. മഹാനൂറുകൾ പറയാണ്, ഫറായിത്തു അഖ്റബൻ യഅദു, വളരെ ധൃതിയിൽ ഓടിപ്പോകുന്ന ഒരു തേളിനെ മഹാനവറുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എങ്ങോട്ടാണ് ഈ തേൾ ഇത്രയും ധൃതിയിൽ പോകുന്നത് എന്ന് അന്വേഷിക്കട്ടെ, എന്ന് കാണുന്ന മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് മഹാനവറുകൾ, ഫതബിഉതുഹു ഫവസല ഇലാ ലഫ്ദഇൻ അലാ ശത്തിൽ അലശത്തി, ഈ നദിയുടെ കരയിൽ ഒരു തവളയുണ്ട്, വലിയ ഒരു തവള. ആ തവളയുടെ പുറത്തേക്കാണ് ഈ തേൾ ഓടിക്കയറിയത്. ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്തു. നോക്കുമ്പോൾ വഞ്ചി, പെട്ടെന്നൊരു വഞ്ചി സംഘടിപ്പിച്ച് തേൾ അത്രയും ധൃതിയിലും സ്പീഡിലും എന്തോ ലക്ഷ്യപൂർത്തീകരണത്തിനാണ് തേൾ പോകുന്നതെന്ന വിധത്തിലാണ്
അത് പോകുന്നത് കണ്ടത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ കൂടി ബഹുമാനപ്പെട്ടവർ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു യുവാവ്, ഉറങ്ങിക്കിടക്കുന്നൊരു യുവാവുണ്ട്. അതിൻ്റെ കരയിൽ, മറുകരയിൽ ഒരു ഉറങ്ങിക്കിടക്കുന്നൊരു യുവാവുണ്ട്. ഒരു വൈദാ ഫാ ബി ഖുർബിഹി തഖ്സുദുഹു, ഒരു സർപ്പം ഈ മനുഷ്യനെ ആക്രമിക്കാൻ വേണ്ടി, കൊത്താൻ വേണ്ടി ലക്ഷ്യം വെച്ച് വരികയാണ്. ഫതവാസബ വ തലാദഗ വ മാത്ത, മഹാനവർകൾ പറയാണ്, ഇവകൾ തമ്മിൽ, ഈ തേളും പാമ്പും തമ്മിൽ കടികൂടുകയും രണ്ടും ചത്തുപോവുകയും ചെയ്തു. ഈ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇലാഹ റബ്ബ് മറുകരയിൽ നിന്ന് ഒരു തേളിനെ, ഈ ആക്രമിക്കാൻ വരുന്ന, കടിക്കാൻ വരുന്ന പാമ്പിനെ കൊല്ലാൻ വേണ്ടി അള്ളാഹു അയക്കുകയാണ് എന്നതാണ് ഇവിടെ കാണുന്നത്. ഇലാഹ റബ്ബിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിപ്പം നമ്മളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ എത്ര 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 സംഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെട്ടിരിക്കും. അപ്പോൾ ആ സ്നേഹം, അള്ളാഹുവിൻ്റെ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ, അള്ളാഹു നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തെ തിരിച്ചറിയണമെങ്കിൽ അള്ളാഹു തആലാൻ്റെ ഓരോ ഇസ്മുകളും നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അള്ളാഹുവിനോട് നമുക്ക് വല്ലാത്തൊരു സ്നേഹം ഹൃദയത്തിൽ വന്നു ചേരും. അതുണ്ടാകാൻ വേണ്ടി അള്ളാഹു തആലാൻ്റെ അസ്മാഉകൾ പഠിക്കണം, അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ സഹായങ്ങളും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്യുന്ന സഹായങ്ങൾ, ബാഹ്യമായും ആന്തരികമായും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ, ഈ നിഅമത്തുകളെക്കുറിച്ചൊക്കെ ചിന്തിക്കുക എന്നതാണ്. യസ്തബ്ശിറൂന ബി നിഅമത്തിൻ മിനല്ലാഹി വ ഫളിൻ വ അന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന നിഅമത്തുകൾ ആലോചിക്കുമ്പോൾ, എത്രയെത്ര, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കള്ള് കുടിയനാണെങ്കിൽ അയാൾ ചെയ്യുന്നത് അള്ളാഹു വിലക്കിയ തെറ്റായ വലിയ ഗൗരവതരമായൊരു തെറ്റാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ആ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള കഴിവ്, അദ്ദേഹത്തിനത് ചെയ്യാൻ, ഇപ്പോൾ വായിൽ അദ്ദേഹത്തിന് കൈ ചലിക്കുന്നു, കൈകൊണ്ട് ഗ്ലാസ്, കള്ളിൻ്റെ പാത്രം വായിലേക്ക് ഉയർത്തുന്നു, അതിന് കൈ ചലിപ്പിച്ചത് അള്ളാഹുവാണ്. എന്തുകൊണ്ട്? അത്രമാത്രം അള്ളാഹുവിന് ഇഷ്ടമാണ്, സ്നേഹമാണ് ഒരു അള്ളാഹുവിൻ്റെ അടിമയോട്, അള്ളാഹുവിൻ്റെ പടപ്പുകളോട്. അദ്ദേഹം അത് വായിലിറക്കിയതും വായിൽ വെച്ചതും അദ്ദേഹം കുടിച്ചതും, ഇതിനൊക്കെ കഴിവ് അള്ളാഹു കൊടുക്കുകയാണ്. എന്നിട്ട് പോലും അത് അള്ളാഹു വെറുത്തൊരു സംഗതിയായിട്ട് പോലും, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു സംഗതിയായിട്ട് പോലും അയാളെ അള്ളാഹു, അയാളുടെ കഴിവിനെ, ശക്തിയെ അള്ളാഹു തര എടുത്തു കളയുന്നില്ല. ഇത്രയും വാത്സല്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാണിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങളാണ് അള്ളാഹു തആല നമുക്ക് കാണിക്കുന്നത്. ഇതൊരു അനുഗ്രഹം എന്നർത്ഥത്തിനല്ല. അതേ സ്ഥാനത്ത് ഇവിടെ തെറ്റൊരാൾ ചെയ്തിട്ട് പോലും, തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ആരോഗ്യം അദ്ദേഹത്തിന് കൊടുക്കുന്നു. ആരോഗ്യമെന്ന് അള്ളാഹു തരുന്ന അനുഗ്രഹമാണ്. അതുപോലെ ദഹനശേഷി എന്ന് അള്ളാഹു തരുന്ന അനുഗ്രഹമാണ്. ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ, വൈൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സൂഹ വൈനല്ലാഹൽ ഗഫൂർ റഹീം. ക്ലിത്തപ്പെടാത്താൻ കഴിയാത്ത, എണ്ണിയൊതുക്കാൻ കഴിയാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇലാഹായ റബ്ബ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ നിഅമത്തുകളെക്കുറിച്ചുള്ള ഒരു ബോധവും തിരിച്ചറിവും നമുക്കുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയും സന്തോഷവും നമുക്കുണ്ടാകുന്നു എന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊന്ന്, അള്ളാഹുവിനോട് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മത്തിലും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനനുസരിച്ച് ജീവിച്ച ധാരാളം മുൻഗാമികളുണ്ട്. ആ മുൻഗാമികളുടെ മാതൃകകൾ മനസ്സിലാക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്യുക എന്നതാണ്. വക്കൂനു യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വക്കൂനു മഅ സ്വാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വക്കൂനു മഅ സ്വാദിഖീൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ, അവിടുത്തെ സ്വഹാബത്ത്, പൂർവികർ, മഹാന്മാർ, സുബ്ഹാനല്ലാഹ്, അവരുടെയൊക്കെ അവസ്ഥകൾ, അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മളൊന്നും ജീവിതത്തിലൊന്നുമല്ല, ഈ അടുത്ത് ഈ മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആലാൻഹു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആലാൻഹുവിനോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് സംസം കുടിക്കുന്നില്ല? മഹാനവർ പറഞ്ഞത്, സംസം കോരുന്ന പാത്രം എൻ്റെതല്ല, അപ്പോൾ ആ പാത്രത്തിൻ്റെ ഉടമക്ക് അത് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് കുടിക്കാത്തത്. അത്രമാത്രം സൂക്ഷ്മത പുലർത്തി ആളുകളുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മതയും ശ്രദ്ധയും വന്നു ചേരും എന്നതാണ്. അപ്പോൾ അത്തരം ആളുകളുടെ മാതൃകകൾ പഠിക്കുക. മഹാനായ ഷെയ്ഖുന കണ്ണീദ് ഉസ്താദ് ഖദ്ദസ് അള്ളാഹു സിർഹുൽ അസീസ്
ബഹുമാനപ്പെട്ടവരിൽ ഒരാൾ വിരുന്നിന് ക്ഷണിച്ചാൽ അല്ലെങ്കിൽ പരിപാടികൾക്ക് പോകുന്ന സമയത്ത് ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ മഹാനവകൾ പറയാറുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അവർ വയറിങ്ങനെ തടവിയിട്ട് പറയും, അത്ര അഹമ്മദിൻ്റെ വയറ്റിലേക്ക് ഇത്രയും കാലമായി ഹറാം കയറിയിട്ടില്ല, നീ തരുന്നത് ഹറാമല്ല എന്നെനിക്ക് വാക്ക് തന്നാൽ മാത്രമേ ഞാനത് ഉപയോഗിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ടവർ പറയാറുണ്ടായിരുന്നു. അതെനിക്ക് ഉറപ്പ് തന്നാൽ മാത്രമേ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറയാറുണ്ടായിരുന്നു. എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അങ്ങനത്തെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കും വലിയൊരു ബോധം വരാൻ സഹായിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന സമയമാണ് അത്താഴ സമയം, പാതിരാ സമയം. അങ്ങനെയുള്ള സമയത്ത് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, പരിശുദ്ധ ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും പരിശുദ്ധ ഖുർആൻ ഓതുകയും ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴ്മ കാണിക്കുകയും ചെയ്ത് ദുആയിലും ഇബാദത്തിലും മുഴുകാൻ ആ സമയം തിരഞ്ഞെടുക്കാൻ കഴിയുക, ആ സമയത്ത് പ്രത്യേകം എഴുന്നേൽക്കുക, ആ സമയത്ത് പ്രത്യേകമായ ഇബാദത്തിൽ മുഴുകുക, ഇൻഷാല്ലാ പിന്നീട് നമുക്ക് അത് സംബന്ധമായി വിവരിക്കാം. മറ്റൊന്ന്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ സദസ്സും അവരുടെ സഹവാസവും തിരഞ്ഞെടുക്കുക എന്നാണ്. അതുപോലെ അവരുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾ സ്നേഹിക്കുക, അള്ളാഹു സ്നേഹിച്ച ആളുകളുടെ കൂടെ ഇരിക്കുക, അവരുടെ ഉപദേശങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു വല തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ വല തുതിഉ മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹ് വകാന അംറുഹു ഫുർത്വ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ഒരു നാട്ടിൽ തൻ്റെ ഒരു സ്നേഹിതനെ, അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിച്ച ഒരാളെ സന്ദർശിക്കാൻ പോയൊരു സംഭവം ഒത്തുനബി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വഴിയിൽ ഒരു മലക്കിനെ അള്ളാഹു സുബ്ഹാനത്തിൽ നിർത്തി, എന്നിട്ട് ചോദിച്ചു, അയിനെ തുരീദു, മലക്ക് ചോദിക്കുകയാണ് ഇദ്ദേഹത്തോട്, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഖാല ഉരീദു അദ് അഖൻ ലീ ഫീ ഹാദിഹിൽ ഖറിയ, ഈ നാട്ടിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോവുകയാണ് ഞാൻ. ഖാല, അപ്പോൾ ആ മലക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചു, ഹല്ലക അലൈഹി മിൻ നിഅമത്തിൻ തറുദ്ദുഹ തറുബ്ബുഹ അലൈഹി, എന്തെങ്കിലും പരിഗണിക്കേണ്ട അല്ലെങ്കിൽ നീ പ്രത്യുപകാരം ചെയ്യേണ്ട വല്ല അനുഗ്രഹങ്ങൾ നിനക്ക് അദ്ദേഹം ചെയ്തതുകൊണ്ടാണോ, അതിൻ്റെ പേരിലാണോ നീ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഖാലല അല്ലല്ലല്ല, ഗൈറാനി അഹബബ്തുഹു ഫില്ലാഹി തആല, ഞാൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ മലക്ക് പറയുകയാണ്, ഖാല ഫഇന്നി റസൂലുള്ളാഹി ഇലൈക്, അള്ളാഹു നിശ്ചയിച്ച ദൂതനാണ് ഞാൻ, നിൻ്റെ അടുത്തേക്ക് വരാൻ അള്ളാഹു നിശ്ചയിച്ച ദൂതനാണ് ഞാൻ. ബി അന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹബബ്തഹു ഫീഹി, അള്ളാഹുവിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ നീ സ്നേഹിച്ചതുകൊണ്ട് നിന്നെ അള്ളാഹു സ്നേഹിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച ദൂതനാണ് ഞാനെന്ന് ആ മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞുവെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ സ്നേഹിക്കുക, അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ആളുകളെ, മഹാന്മാരെ, സ്വാലിഹ്യങ്ങളെ, സജ്ജനങ്ങളെ, സാദാത്തുക്കളെ, ഉലമാഇനെ പോലെയുള്ളവരൊക്കെ സ്നേഹിക്കുകയും മഷായിഖ്മാരെ ഒക്കെ സ്നേഹിക്കുകയും അവരുടെ സദസ്സിലും സഹവാസത്തിലും നാം സമയം കണ്ടെത്തുകയും അവർ പറയുന്ന ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മഹാനായ ഇബ്നുൽ ഖയ്യിം എന്നിവർ ഉദ്ധരിക്കുന്നു. മറ്റൊന്ന്, വളരെ ഗൗരവപ്പെട്ടതാണ്, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ഒരാളും അള്ളാഹുവും തമ്മിൽ അകലമുണ്ടാകും, അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിൽ മറ വന്നു ചേരും. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമ്മുടെ മുഴുവൻ ജീവിത വിജയത്തിൻ്റെയും അടിസ്ഥാന ഘടകം നമ്മുടെ ശരീരത്തിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഹൃദയമാണ്. തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ വന്നു ചേരും, ആ കറുത്ത പുള്ളികൾ മാഞ്ഞു കിട്ടിയാലേ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ ആ കറുത്ത പുള്ളികൾ വരാതെ കാത്തു സൂക്ഷിക്കാനുള്ള മാർഗം തെറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പൊരുത്തവും അള്ളാഹുവിങ്കിൽ വിജയവും വരിക്കാൻ ആവശ്യമായ ഈ 10 ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കൾ, മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബാദികൾ, പ്രിയപ്പെട്ടവർ, മഷായിഖ്മാർ, ഉസ്താദ്മാർ, അതുപോലെ നമ്മൾ ഓരോരുത്തരോടുമായി ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ,
എല്ലാവരെയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ആവരണം ചെയ്യട്ടെ. നമ്മിൽ വന്നു ചേരുന്ന എല്ലാവിധ അള്ളാഹു പൊരുത്തപ്പെടാത്ത സംഗതികളും അള്ളാഹു നീക്കി നമ്മൾ അള്ളാഹു ശുദ്ധീകരിച്ചു തരട്ടെ. അവസാനം ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വാലി വസ്ഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.